അൻസിമ ചേച്ചി, ഞാൻ നോക്കിയത്തോളം കുറേ സൈലൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീലായത്. ഒരിടത്തിൽ മൂലയിൽ പോയി, ഇപ്പം ഇന്നലെ നോക്കുമ്പോൾ കൂടെ ആ മൂലയിൽ പോയിരുന്നു. ഞാനേ വില്ലിങ്ങ കൂടെ ഞാൻ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വന്നിട്ട് വില്ലിങ്ങ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഒന്നുമേ ചോദിച്ചതില്ല ഇതുവരെ ഇത്ര നടന്നിട്ട്. ഞാൻ മൂലയ്ക്ക് പോയിരിക്കുന്നു. അവൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ, അവൾക്ക് ഇവിടുന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. അവൾക്ക് ഇപ്പം ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആൾക്കാരെ ഫേവർ ചെയ്തു അവൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവളെ പറ്റി ഇപ്പൊ മനസ്സിലാക്കിയ കാര്യം അതാണ്. നിങ്ങൾ രണ്ടുപേരും മര്യാദയ്ക്ക് സംസാരിച്ചില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. എടാ ഞാൻ അല്ല മനസ്സിലായി, അതാണ് വഴക്ക് പോലെ പറഞ്ഞതല്ല. അല്ല വഴക്ക് പറഞ്ഞതല്ല, അറിയാത്ത കാര്യം ആ തുറന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ നിക്കരുത്. അവളെ പറ്റിയാണ് ഇവിടെ ആർക്കും മനസ്സിലാവാത്തത്. അതുകൊണ്ടാണ് ബിഗ് ബോസ് എടുത്തു പറഞ്ഞത് അവളാണ് ഒളിച്ചു നിൽക്കുന്നതെന്ന്. അവള് പറയുകയും ചെയ്തു. അവള് പറഞ്ഞല്ലോ അവള് ഒബ്സർവർ ആണ്. അവളവളെ തന്നെ അവള് പറയും. അവള് ആരടുത്തൊക്കെ വന്ന് സംസാരിച്ചു? അവൾ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടില്ല. അവിടെ ഇരുന്ന സമയത്ത് എന്തോ ഒരു ദിവസം സംസാരിച്ചു. ഇതിനകത്ത് വന്ന് ഇത്രയും ദിവസം അവൾ എന്റെ അടുത്ത്. എനിക്ക് ദേഷ്യം വരും. ഉള്ളയിൽ ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള ഒരാളാണ് ശ്രീതു. എനിക്ക് തോന്നിയ ശ്രീതു ഭയങ്കര ഫേക്കാണ്. സേഫ്, ആ സേഫ് എന്ന് പറഞ്ഞാൽ ഫേക്കും ആണ്. അതുകൊണ്ടാണ് അവള് കംപ്ലീറ്റ് പറയാഞ്ഞത് ഒരു കാര്യം. ചട്നിയുടെ കാര്യം പോലും ഞാൻ പറഞ്ഞു. ഞാൻ എനിക്ക് എപ്പോഴും തോന്നിയ കാര്യം എനിക്ക് അത് അറിഞ്ഞില്ല. അതാ ഞാൻ പറഞ്ഞത്. അറിഞ്ഞില്ല, അതുകൊണ്ട് അതുകൊണ്ട് എന്താ മനസ്സിലാവില്ല? അതന്നെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് ഇപ്പൊ ഞാൻ പറയാം. പറയാൻ സമയത്ത് ശ്രീതു, ആ ചട്നി പുളിച്ചതാണോ ഇല്ലേന്ന് പറയാൻ നിനക്ക് നീ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, ഞാൻ തനിയെ അങ്ങനെ നക്കി നോക്കിയില്ല. ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചത്. ഞാൻ പറയട്ടെ, എനിക്ക് ഇത്ര സൗണ്ട് ഉള്ളൂ, എനിക്ക് റൈസ് ചെയ്യാൻ വയ്യ. എനിക്ക് നല്ല സൗണ്ട് ഉണ്ട്, പറയൂ. എനിക്ക് സൗണ്ട് ഇല്ലാത്തോണ്ട് അപ്പോഴും എനിക്ക് തോന്നിയ കാര്യം, അത് നിനക്ക് ശരിക്കും പുളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവാഞ്ഞിട്ടാണോ, അത് മനസ്സിലായിട്ട് അവരെ ഫേവർ ചെയ്യാൻ പറഞ്ഞതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങളുടെ തോട്ടെ, എനിക്ക് തന്നെ ഞാൻ പറഞ്ഞത്. വേറെ എന്തെങ്കിലും പറയാനോ? പിന്നെന്താ, ഞാൻ എന്താ നിന്റെ അടുത്ത്? ഞാൻ നിന്റെ അടുത്ത് വന്ന് നിങ്ങൾക്ക് അറിയില്ല, മനസ്സിലായ ഞാൻ അവിടെ ഉണ്ട്. നിങ്ങൾ എപ്പയാച്ചും അവിടെ വന്ന് സംസാരിക്കും. ഞാൻ എത്ര വാട്ടി ഇവിടെ വന്നിട്ടുണ്ടല്ലേ, ഇവിടെ വന്നിട്ട് എല്ലാരും ഇരിക്കുമ്പോ ഞാൻ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിങ്ങളോട് അറ്റ്ലീസ്റ്റ് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആരടുത്ത് സംസാരിക്കാൻ ആ റൂമിൽ വന്നിരിക്കുന്നത്? നീ പറ എന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ടാണോ? അപ്പൊ ഇവരെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ മൂന്ന് പേരും കിട്ടാൻ മറ്റുതാ സംസാരിച്ചു. എല്ലാരോടും ഞാൻ സംസാരിച്ചു. എനിക്ക് പേഴ്സണലി എന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ആരും ഇല്ലാതെ ചേച്ചി അവിടെ ഉള്ള സമയത്ത് ഇന്നലെ വന്നില്ലേ? പക്ഷെ എപ്പോഴും വരുന്നത് എന്നോട് സംസാരിക്കാൻ തോന്നി. എല്ലാരും ഉള്ള സമയത്ത് എനിക്ക് തോന്നിയിട്ടില്ല.